വിശദമായി തന്നെ നോക്കാം. പി ജയരാജനും ഇ പി ജയരാജനും നേർക്കുനേർ. റിസോർട്ട് ആരോപണം കനക്കുന്നതിനിടെ പി ജയരാജനെതിരെ സി പി എം കേന്ദ്ര സംസ്ഥാന നേതൃത്വത്തിന് പരാതി പ്രവാഹമാണ്. കൊട്ടേഷൻ ബന്ധം അന്വേഷിക്കണമെന്നാണ് ആവശ്യം. കണ്ണൂർ കേന്ദ്രീകരിച്ചുള്ള സ്വർണ്ണക്കടത്ത് കൊട്ടേഷൻ സംഘവുമായി ബന്ധമുണ്ടെന്നും തെരഞ്ഞെടുപ്പ് ഫണ്ട് വെട്ടിച്ചുമെന്നുമാണ് പരാതി. പാർട്ടി കമ്മിറ്റികളിൽ പങ്കെടുക്കില്ല എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ഇ പി ജയരാജൻ. എൽ ഡി എഫ് കൺവീനർ സ്ഥാനമൊഴിയാൻ സന്നദ്ധത അറിയിച്ചു. അതിനിടെ വിവാദങ്ങൾക്കിടെ ഇ പി ജയരാജനും പി ജയരാജനും കണ്ടുമുട്ടി. പാനൂരിലെ സ്വകാര്യ ചടങ്ങിലാണ് ഇരുവരും കണ്ടുമുട്ടിയത്. വാർത്തയുടെ വിശദാംശങ്ങളുമായി വി വി അരുണും മനോഭരത്തുമാണ് ചേർന്നത്. അരുൺ, ഈ പാർട്ടി തർക്കം അതിങ്ങനെ മുറുകുകയാണ്. ഇ പിയും പി ജെയും നേർക്കുനേർ വരുന്ന സാഹചര്യം, ആരോപണവും നിലപാടിലും എല്ലാം ഉറച്ചു നിൽക്കുകയാണ് ഇരു നേതാക്കളും. എങ്ങനെ കാണണം ഇന്നത്തെ ഈ ഒരു സാഹചര്യം? ഇ പി ജയരാജനെതിരെയാണ് ആദ്യം ആരോപണം ഉയർന്നുവന്നത്. സംസ്ഥാന സമിതിയിൽ പി ജയരാജനാണ് ഇ പി ജയരാജന്റെ അനധികൃത സ്വത്ത് സംഭാവനത്തെക്കുറിച്ച് അന്വേഷിക്കണം. കണ്ണൂരിലെ ഇ പിയുടെ ഭാര്യയും മകനും ഡയറക്ടർമാരായിട്ടുള്ള, ഇ പിയുടെ ഭാര്യ ഇന്ദിര ചെയർമാനായിട്ട് റിസോർട്ടിന്റെ സാമ്പത്തിക സ്രോതസ് അന്വേഷിക്കണമെന്ന ആവശ്യവുമായി ആദ്യം സംസ്ഥാന സമിതിയിലെത്തിയത്, പിന്നീട് മാധ്യമങ്ങളെ കണ്ടപ്പോഴും പൊതുസമ്മേളനത്തിൽ പ്രസംഗിക്കുമ്പോഴും പേരെടുത്തു പറയാതെ പരോക്ഷമായ ആരോപണങ്ങൾ ഇ പി ജയരാജനെതിരെ പി ജയരാജൻ തുടർന്നും ഉന്നയിച്ചു. അതോടുകൂടിയാണ് ഇരു നേതാക്കൾ തമ്മിലുള്ള പോര് കൂടുതൽ ശക്തമാകുന്നത്. ഇപ്പോൾ ഉള്ള പുതിയ സംഭവവികാസം എന്ന് പറയുന്നത് പി ജയരാജനെതിരെ പാർട്ടി നേതൃത്വത്തിന്, പാർട്ടിയുടെ സംസ്ഥാന നേതൃത്വത്തിനും കേന്ദ്ര നേതൃത്വത്തിനും പരാതി പ്രളയമാണ്. പി ജയരാജന്റെ കൊട്ടേഷൻ മാഫിയയുമായുള്ള ബന്ധം, സ്വർണ്ണ കണ്ണൂരിലെ കണ്ണൂർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന സ്വർണ്ണക്കടത്ത് കൊട്ടേഷൻ സംഘവുമായുള്ള ബന്ധം എന്നിവ അന്വേഷിക്കണമെന്നാണ് പ്രധാന ആവശ്യം, പരാതികളിലെ പ്രധാന ആവശ്യം. മാത്രമല്ല വടകര പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ പിരിച്ച മുഴുവൻ തുകയും, തെരഞ്ഞെടുപ്പ് പ്രവർത്തന പിരിച്ച മുഴുവൻ തുകയും പി ജയരാജൻ പാർട്ടിക്ക് അടച്ചില്ല എന്നൊരു ആരോപണവും ഈ കത്തുകളിലുണ്ട്. ഇത് ഇരു നേതാക്കൾ തമ്മിലുള്ള നേരിട്ടുള്ള പോർമുഖം തുറക്കലായി തന്നെ മാറുകയാണ്. തനിക്കെതിരെ ഉയർന്ന ആരോപണങ്ങൾക്ക് ഈ പി ജെ ഇ പി ജയരാജൻ ഇതുവരെയും മറുപടി പറഞ്ഞിട്ടില്ല. ഇതിന് പിന്നെ വലിയൊരു ഗൂഢാലോചന നടന്നുവെന്ന വിശ്വാസം വിലയിരുത്തൽ ഇ പി ജയരാജനുണ്ട്. കെ പി രമേശൻ എന്ന റിസോർട്ടിൻ്റെ ഡയറക്ടർ സാമ്പത്തിക ആരോപണത്തെ തുടർന്ന് അയാളെ ഡയറക്ടർ സ്ഥാനത്ത് മാറ്റിയിരുന്നു. അയാൾ തുടർന്ന് പി ജയരാജനുമായി ചേർന്ന് പി ജയരാജനെ കണ്ട് ചർച്ച നടത്തിയിരുന്നു. അയാളുമായി ചേർന്നുള്ള പി ജയരാജന്റെ ഗൂഢാലോചനയാണ് ഈ വിവാദങ്ങൾ. ഈ 2014 തന്നെ പാർട്ടി ചർച്ച ചെയ്ത് തള്ളിക്കളഞ്ഞ വിവാദം വീണ്ടും ഉയർന്നു വരുന്നതിന് പിന്നിലെന്ന വിശ്വാസം ഇ പി ജയരാജനുണ്ട്. 2014 പി ജയരാജൻ പാർട്ടി കണ്ണൂർ ജില്ലാ സെക്രട്ടറി ആയിരിക്കെ അദ്ദേഹം തന്നെയാണ് ഇത്തരമൊരു ആരോപണം ഉന്നയിച്ചത്. ഇത് പരിശോധിക്കണമെന്ന് ആവശ്യപ്പെട്ടത് അന്ന് ആ ജില്ലാ സെക്രട്ടേറിയറ്റിൽ ഇ പി ജയരാജനും പങ്കെടുത്തിരുന്നു. തനിക്ക് പറയാനുള്ള കാര്യങ്ങൾ അവിടെ അദ്ദേഹം വിശദമാക്കുകയും ചെയ്തു. അതിനെ തുടർന്ന് ആ വിവാദം അവിടെ അവസാനിച്ചതാണ്. പക്ഷേ അതിനുശേഷം 8 വർഷങ്ങൾക്കിപ്പുറം വീണ്ടും ഈ പരാതിയുമായി രംഗത്തു വരുന്നത് ഇ പി ജയരാജൻ പാർട്ടി വേദികളിൽ നിന്ന് വിട്ടുനിൽക്കുന്ന അവസരം മുതലെടുത്തുകൊണ്ട് അദ്ദേഹത്തെ പൂർണ്ണമായും പാർട്ടിയിൽ നിന്ന് മാറ്റാനുള്ള ശ്രമങ്ങളുടെ ഭാഗമെന്നാണ് ഇ പി അനുകൂലികളും വിശ്വസിക്കുന്നത്. ഏതായാലും വിട്ടുകൊടുക്കാൻ ഇല്ല എന്ന നിലപാടിലേക്ക് ഇ പി ജയരാജൻ എത്തുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. അങ്ങനെയെങ്കിൽ സി പി എം രാഷ്ട്രീയം, പ്രത്യേകിച്ചും കണ്ണൂർ രാഷ്ട്രീയം സമാനതകളില്ലാത്ത ഒരു പോരിലേക്ക് വഴിമാറും. രണ്ട് പ്രധാന നേതാക്കൾ, ഒരാൾ കേന്ദ്ര കമ്മിറ്റി അംഗം, മറ്റൊരാൾ സംസ്ഥാന സമിതി അംഗം, രണ്ട് നേതാക്കൾ തമ്മിലുള്ള ഏറ്റുമുട്ടലിലെ കാര്യങ്ങൾ മാറും. പി ജയരാജനു പിന്നിൽ അദ്ദേഹത്തിന് പിന്തുണയുമായി സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ അടക്കമുള്ളവർ ഉണ്ട് എന്ന വിലയിരുത്തലുമുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മൗന അനുവാദവും ഇതിനുണ്ടോ എന്ന് സംശയിക്കുന്നവരും കുറവല്ല. ഏതായാലും അസാധാരണമായ ഒരു രാഷ്ട്രീയ ഏറ്റുമുട്ടലാണ്, പരസ്പരമുള്ള ഏറ്റുമുട്ടലാണ് കണ്ണൂരിലെ പാർട്ടിയിൽ നടക്കുന്നത്. തീർച്ചയായും അരുൺ സൂചിപ്പിച്ച പോലെ കണ്ണൂരെ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അസാധാരണമായ ഏറ്റുമുട്ടലാണ്. ഈ ഇ പി ജയരാജൻ നേതൃയോഗങ്ങളിലൊക്കെ സി പി എം നേതൃയോഗങ്ങളിൽ നിന്നുമൊക്കെ വിട്ടുനിൽക്കുകയാണ്. സി പി എമ്മിനെ സംബന്ധിച്ച്, മുന്നണിയെ സംബന്ധിച്ച് ഇനിയുള്ള ദിവസങ്ങൾ വളരെ നിർണായകമാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തു വരികയാണ്. അതിന്റെ ഒരുക്കങ്ങളിലേക്ക് പാർട്ടി കടക്കുന്ന സമയമാണ്. അപ്പോഴാണ് ഇ പി ജയരാജനെ പോലുള്ള ഒരു നേതാവ് ഇങ്ങനെ മാറി നിൽക്കുന്ന ഒരു സംഭവം ഉണ്ടാകുന്നത്. സ്വാഭാവികമായും എൽ ഡി എഫ് കൺവീനർ സ്ഥാനത്ത് നടക്കം ഇ പി എ മാറ്റിയേക്കുമോ? ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പൊക്കെ അടുത്തു വരുന്ന സാഹചര്യം കൂടിയാണല്ലോ. പൊതുവേദിയിൽ നിന്നും പാർട്ടി പരിപാടികളിൽ നിന്നും കമ്മിറ്റികളിൽ നിന്നുമുള്ള ഇ പി ജയരാജനെ വിട്ടുനിൽക്കൽ സി പി എമ്മിന് അത്ര ദഹിക്കാവുന്ന കാര്യമല്ല. കാരണം വളരെ പ്രധാനപ്പെട്ട രണ്ട് ഉത്തരവാദിത്തങ്ങൾ, ഒന്ന് പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി അംഗവും അതുപോലെ തന്നെ പാർട്ടി സെന്ററായി പ്രവർത്തിക്കുന്ന നേതാവ് എന്ന നിലയിലും വളരെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്തം പാർട്ടിയുടെ ദൈനംദിന പ്രവർത്തനം നിർവഹിക്കേണ്ടയാളാണ് ഇ പി ജയരാജൻ. മറ്റൊന്ന് ഇടതുമുണ്ണി കൺവീനറാണ്. മുന്നണി കേന്ദ്ര സർക്കാരിന്റെ വലിയ പ്രക്ഷോഭത്തിലാണ്, ഗവർണർക്കെതിരായ പോരാട്ടത്തിലാണ്. അതിനപ്പുറത്തേക്ക് രജനി ചോദിച്ചതുപോലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തു വരികയാണ്. ആ സാഹചര്യത്തിൽ
ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളിലേക്ക് മുന്നണി കടന്നു കഴിഞ്ഞു. അവിടെ ഇ പി ജയരാജന്റെ അസാന്നിധ്യം സൃഷ്ടിക്കുന്ന വിടവ് വലുതാണ്. അതുകൊണ്ട് അത് ഒഴിവാക്കണമെന്ന നിർദ്ദേശവും ആവശ്യവും പാർട്ടിയിൽ ശക്തമായി തന്നെ ഉയരുന്നുണ്ട്. അതുകൂടി പരിഗണിച്ചുകൊണ്ട് നടപടിയിലേക്ക് സി പി എമ്മും ഇടതുമുന്നണിയും കടന്നേക്കാം. ഇ പി ജയരാജന്റെ നിലപാടും വളരെ നിർണായകമാണ്. ഒക്ടോബർ 6 ചേർന്ന സംസ്ഥാന സമിതി യോഗത്തിൽ അദ്ദേഹം പങ്കെടുത്തത്, പിന്നീട് സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് വിട്ടുനിൽക്കുന്നതിനെപ്പറ്റി അദ്ദേഹം സജീവമായി തന്നെ ചർച്ച ആലോചന തുടങ്ങി. അതിന്റെ ഭാഗമായി അദ്ദേഹം പ്രധാനപ്പെട്ട പരിപാടികളിൽ, പ്രാദേശികമായ പരിപാടികളിലും പാർട്ടി ബഹുജന സംഘടനകളുടെ പരിപാടികളിലും മാത്രമാണ് അദ്ദേഹം പിന്നീട് പങ്കെടുത്തത്. അദ്ദേഹം എ കെ സെന്ററിലേക്ക് എത്തുകയോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുകയോ ചെയ്തിട്ടില്ല. സംസ്ഥാന സെക്രട്ടറി യോഗങ്ങളിലും സംസ്ഥാന സമിതി യോഗത്തിൽ പോലും അദ്ദേഹം പങ്കെടുത്തില്ല. ഇടതുമുന്നണിയുടെ നേതൃയോഗത്തിൽ നിന്നും വിട്ടുനിന്നു. ഈ സാഹചര്യത്തിൽ എന്ത് ചെയ്യണമെന്ന കാര്യവും സി പി എം കേന്ദ്രങ്ങളിൽ ശക്തമായി തന്നെ ആലോചന നടക്കുന്നുണ്ട്. തീർച്ചയായും മനുവിലേക്ക് മടങ്ങിയെത്താം. ഇപ്പോൾ മനു ഭരത് കൂടി കണ്ണൂരിൽ നിന്നും ചെയ്യുന്നുണ്ട്. മനു, ഒരു വശത്ത് വിവാദവും ആരോപണങ്ങളും എല്ലാം ഇങ്ങനെ കടുക്കുകയാണ്. അതിനിടയിൽ ഈ നേതാക്കൾ തമ്മിൽ കണ്ടുമുട്ടിയിരിക്കുന്നു. ഇ പി ജയരാജനും പി ജയരാജനും കണ്ടുമുട്ടി. ആ ഫോട്ടോയും നമുക്ക് ലഭ്യമാണ്. എന്തായിരുന്നു സാഹചര്യം? എവിടെ വെച്ചായിരുന്നു ഈ ഒരു കൂടിക്കാഴ്ച? ഇത് ഈ വിവാദം പൊട്ടിപ്പുറപ്പെട്ടത് ശനിയാഴ്ച വലിയ തോതിൽ കേരളം ചർച്ച ചെയ്യുമ്പോഴാണ് ഈ രണ്ട് നേതാക്കളും കണ്ടുമുട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ശനിയാഴ്ച ഇവിടെ ലീഗ് നേതാവായ പൊട്ടങ്കണ്ടി അബ്ദുള്ളയുടെ മകൻ ഷാനിബ് അബ്ദുള്ളയുടെ വിവാഹ ചടങ്ങായിരുന്നു. അതിനാണ് ഇരു നേതാക്കളും എത്തിയത്. പൊട്ടങ്കണ്ടി അബ്ദുള്ളയുടെ പാനൂരിലെ വീട്ടിൽ ആണ് ഈ നിക്കാഹിന് ശേഷമുള്ള ഈ ചടങ്ങുകൾ ഉണ്ടായിരുന്നത്. അതിനാണ് ഇരു നേതാക്കളും എത്തിയത്. വൈകുന്നേരത്തോടെ കേരളം വലിയ തോതിൽ ഇവർ തമ്മിലുള്ള ശത്രുത ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഇരു നേതാക്കളും അവിടെ ഒന്നിച്ച് വരികയും അത് അവർ ഒരു അടുത്തടുത്തിരിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഏതായാലും അതിനുശേഷവും പക്ഷേ വെടിനിർത്തൽ അവസാനിക്കുന്നില്ല. ഇത് പി ജയരാജൻ തന്റെ ആരോപണങ്ങളിൽ ഉറച്ചു നിൽക്കുന്നു എന്ന വാദം പുറത്തുവയ്ക്കുന്നു. അതേസമയം ഇ പി ജയരാജനും തന്റെ നിലപാടിൽ നിന്ന് മാറുന്നില്ല. ഏതായാലും ഈ വിവാഹ സമയത്ത് ഇത് സംബന്ധിച്ച് യാതൊരു ചർച്ചയും ഉണ്ടായില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. കാരണം അത് പൊട്ടങ്കണ്ടി അബ്ദുള്ള എന്നത് ആ ലീഗിന്റെ ഒരു നേതാവാണ്. കഴിഞ്ഞ കൂത്തുപറമ്പ് തെരഞ്ഞെടുപ്പിൽ കൂത്തുപറമ്പ് നിയമസഭാ മണ്ഡലത്തിൽ നിന്നും കെ പി മോഹൻ എതിരെ മത്സരിക്കുക പരാജയപ്പെട്ട ലീഗിന്റെ നേതാവാണ് പൊട്ടൻകണ്ടി അബ്ദുള്ള. ഏതായാലും അവിടെ വെച്ചാണ് ഇരുവരും കണ്ടത്. പക്ഷേ മറ്റു കാര്യങ്ങളൊന്നും ചർച്ച ചെയ്തില്ല. ഒരു സാധാരണ ഒരു വിവാഹ വീട്ടിൽ എത്തി അവിടെ വധുവരന്മാരെ അനുമോദിക്കുന്ന തരത്തിൽ മാത്രം ഒതുങ്ങി ആ സന്ദർശനം എന്നതാണ് മനസ്സിലാകുന്നത്. ഏതായാലും കണ്ണൂരിൽ പക്ഷേ ഒരു അസാധാരണ സാഹചര്യമാണ്. രണ്ട് പ്രമുഖ സി പി എം നേതാക്കൾ കൊമ്പ് കോർക്കുന്ന ഒരു സാഹചര്യം ആണ്. അത് പാർട്ടി കേന്ദ്രങ്ങളിലൊക്കെ സജീവമായി ചർച്ചാ വിഷയമാകുന്നു. പക്ഷേ ഈ വിഷയത്തിൽ സി പി എം നേതാക്കൾ ആരും തന്നെ ഒരു പ്രതികരണത്തിന് തയ്യാറാകുന്നില്ല എന്നതാണ് ഇതിലെ ആശ്ചര്യമായിട്ടുള്ള കാര്യം. കാരണം എന്താണ് ഇത് സംബന്ധിച്ച് ഇത്രയും കേരളത്തിൽ ഇത്രയും മാധ്യമങ്ങളും അതുപോലെ ഇത്രയും വലിയ തോതിൽ ഈ വിഷയം ചർച്ച ചെയ്യുമ്പോൾ ഇതിന്റെ എല്ലാവിധ പ്രതികരണങ്ങളിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കുകയാണ് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള നേതാക്കൾ. കഴിഞ്ഞ 3 ദിവസങ്ങളിലായി കണ്ണൂരിൽ മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു. ഈ 3 ദിവസവും അദ്ദേഹം പബ്ലിക് മീറ്റിംഗ് ഉൾപ്പെടെ സാധാരണ രാഷ്ട്രീയ കാര്യങ്ങൾ പറയുന്ന പാർട്ടി പൊതുയോഗങ്ങൾ വരെ ഉണ്ടായിരുന്നു. അതിലൊക്കെ മറ്റ് വിഴിഞ്ഞ സമരത്തെക്കുറിച്ച് പ്രതിപാദിച്ചു, മാധ്യമങ്ങൾ എങ്ങനെ പെരുമാറണമെന്നതിനെ കുറിച്ച് പ്രതിപാദിച്ചു. അങ്ങനെ കേന്ദ്ര സർക്കാരിന്റെ നയങ്ങൾക്കെതിരെ അദ്ദേഹം ശക്തമായ നിലപാടുകൾ സ്വീകരിച്ചു, കോൺഗ്രസിനെ കടന്നാക്രമിച്ചു. പക്ഷേ ഒരിടത്തും ഈ പാർട്ടിക്ക് അകത്ത് വന്നിട്ടുള്ള പുതിയ സംഭവ വികാസങ്ങളെക്കുറിച്ച് അദ്ദേഹം പ്രതികരിക്കാൻ തയ്യാറായില്ല. ആകെ പി ജയരാജൻ മാത്രമാണ് താൻ ഇത്തരത്തിൽ ഒരു സംഭവം ഉണ്ടായപ്പോൾ താൻ എടുത്ത നിലപാട് എന്താണ് എന്നതിനെ സംബന്ധിച്ചുള്ള ഒരു വിശദീകരണത്തിന്. ഞാൻ മനസ്സിലേക്ക് മടങ്ങിയെത്താം. ഇപ്പോൾ വിവാദ റിസോർട്ട് വൈദീഹ്യം റിസോർട്ട് സിഇഒ തോമസ് ജോസഫ് നമ്മളോടൊപ്പം ചേരുകയാണ്. ശ്രീ തോമസ് ജോസഫ്, ഈ റിസോർട്ടുമായി ഉയർന്നു വന്ന വിവാദങ്ങളും ചർച്ചകളും ഒക്കെ സ്വാഭാവികമായും താങ്കളുടെ ശ്രദ്ധയിലും പെട്ടു കാണുമല്ലോ. താങ്കൾ എങ്ങനെയാണ് വിഷയങ്ങളെ കാണുന്നതും പ്രതികരിക്കുന്നതും? ഇതിൽ ആരോപിക്കപ്പെടുന്ന കാര്യങ്ങളിൽ യാതൊരു വസ്തുതയുമില്ല. ഒന്നാമതായി ഇന്നലെ ഞാൻ കാണുന്ന വാർത്തകളിലൊക്കെ പറയുന്നത് എൽ ഡി എഫിന്റെ കൺവീനർ മന്ത്രി ഒക്കെ ആയിരുന്ന സമയത്ത് മകൻ അനധികൃതമായി സ്വത്ത് സമ്പാദിച്ചു എന്നാണ് ഒക്കെ പറയുന്നത്. പക്ഷെ മനസ്സിലാക്കേണ്ട കാര്യം 2017 ശ്രീ പി കെ ജയ്സൺ ഒരു ആയുർവേദ ആശുപത്രി സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ള നിക്ഷേപം
ആ 2014ലോ 2015ലോ ജയരാജേട്ടൻ LDF കൺവീനറോ മന്ത്രിയോ ഒന്നുമല്ല. 2014ലാണ് നിക്ഷേപം. ഇന്നത്തെ ഡേറ്റിലും ഇപ്പോ കഴിഞ്ഞ വർഷവും കഴിഞ്ഞതിന്റെ മുമ്പിലത്തെ വർഷവും ഒക്കെ നിങ്ങൾ നോക്കിയാൽ ഈ പി കെ ജയ്സന്റെ പേരിലുള്ള ആകെ നിക്ഷേപം 10 ലക്ഷം രൂപയാണ്. ശതമാനം ഇ പി ജയരാജന്റെ മകന്റെയും ഭാര്യയുടെയും പേരിലുള്ളത് അതൊന്ന് വ്യക്തമാക്കാമോ? എങ്ങനെ ഇതിന്റെ ഓഹരികളൊക്കെ എങ്ങനെയാണ്, എത്ര എത്ര ശതമാനമാണ് ഇവരുടെ പേരിലുള്ളത്, ആ കാര്യങ്ങളൊക്കെ ഒന്ന് വ്യക്തമാക്കാമോ? 20 ഓഹരി ഉടമകൾ 2014 മുതൽ ഉള്ള നിക്ഷേപം ഇന്നത്തെ ഡേറ്റിൽ, അല്ലെങ്കിൽ ഈ കഴിഞ്ഞ മാർച്ച് 31 മുതൽ ഇന്ന് വരെയുള്ള നോക്കിക്കഴിഞ്ഞാൽ ടോട്ടൽ 20 ഷെയർ ഹോൾഡേഴ്സ് ആണുള്ളത്. അതിൽ നമ്മൾ പുകമറ സൃഷ്ടിക്കരുത്. കേവലം 10 ലക്ഷം രൂപ മാത്രമാണ് പി കെ ജയ്സന്റെ പേരിലുള്ള ആകെ നിക്ഷേപം. ഇത് ആയുർവേദ റിസോർട്ടല്ല, ഇത് ആയുർവേദ ആശുപത്രിയാണ്. ആ കുന്ന് അതേപടി അവിടെയുണ്ട്. ആ കുന്നിൻ മുകളിലേക്ക് ആളുകൾക്ക് പോവാനുള്ള ഒരു റോഡ് വെട്ടുന്നതുമായി ബന്ധപ്പെട്ടുള്ള വഴി മാത്രമാണ് നിരത്തിയിട്ടുള്ളത്, റോഡ് മാത്രം. അതും വലിയ വീതിയിലുള്ള റോഡല്ല. നിങ്ങൾ വന്നാൽ ഇപ്പോഴും നിങ്ങൾക്ക് ആ കുന്ന് അതേപടി അവിടെ കാണാൻ വേണ്ടി കഴിയും. ജയ്സന്റെ പേരിലുള്ള നിക്ഷേപത്തിന്റെ കാര്യങ്ങൾ താങ്കൾ വ്യക്തമാക്കി. ഇ പി ജയരാജന്റെ ഭാര്യയ്ക്കും ഇതിൽ നിക്ഷേപം ഉണ്ടായെന്ന രീതിയിലുള്ള ആരോപണങ്ങൾ ഉയരുന്നുണ്ടല്ലോ, അതിലുള്ളൊരു വ്യക്തത കൂടി വരുത്തുമോ? ഇരിക്കല്ല, കുന്നിന് മുകളിലാണ്, ടോപ്പിലാണ് ഈ ബിൽഡിംഗ് വന്നിട്ടുള്ളത്. ഈ മകന് മാത്രമല്ലല്ലോ, ഇ പി ജയരാജന്റെ ഭാര്യയ്ക്കും ഈ കമ്പനിയിൽ നിക്ഷേപമുണ്ടല്ലോ. ഭാര്യ ആയതുകൊണ്ട് മാത്രം സെൻസേഷണലൈസ് ചെയ്ത് പറയരുത്. പി കെ ഇന്ദിര അവർ 30ലേറെ വർഷക്കാലം ബാങ്കിൽ ജോലി ചെയ്ത് റിട്ടയർ ആയപ്പോ കിട്ടിയ റിട്ടയർമെന്റ് ബെനഫിറ്റിൽ ഒരു ഭാഗം ഈ ആശുപത്രിയുടെ ഷെയർസ് ആയിട്ട് മാറ്റിയിട്ടുണ്ട്. അതൊന്നും ചേർത്താൽ മകന്റെയും ഭാര്യയുടെയും ഒക്കെ പേരിലുള്ള ഈ ഷെയർസ് എല്ലാം കൂടെ കൂട്ടിച്ചേർത്താൽ പോലും ഒരു സിഗ്നിഫിക്കന്റ് ഷെയർ ഹോൾഡിംഗ് അതിലാവുന്നില്ല. രണ്ടാമത്, കോടികൾ എന്ന് പറയുന്ന ആളുകൾ, ഈ ജയ്സനൊക്കെ 1 കോടി കൊടുക്കാൻ തയ്യാറാണ്ടോ? ആരേലും 1 കോടി കൊടുത്ത ജയ്സൺ, ഈ പി കെ ജയ്സന്റെ ഒക്കെ പേരിലുള്ള മുഴുവൻ വസ്തുവകകളും നിങ്ങൾക്ക് നിങ്ങളുടെ പേരിലേക്ക് മാറ്റാം. ഈ സ്വാഭാവികമായും നിങ്ങൾ പറഞ്ഞു വരുന്നത് ഇതിൽ ഒരു വിവാദവുമില്ല, ഈ പറഞ്ഞു വരുന്ന വിവാദങ്ങളൊന്നുമില്ല, ചർച്ചകളൊന്നുമില്ല, ഇതൊക്കെ സ്വാഭാവികമാണ് എന്ന് മാത്രമാണോ പറഞ്ഞു വരുന്നത്? ഞാൻ പറയുന്നത് ഇതാണ്, 20 ആളുകൾ ചേർന്ന് നടത്തുന്ന ഒരു ആശുപത്രി, അതിൽ കുറെ ജീവനക്കാരുമുണ്ട്. ഇന്ന് അതിന്റെ ഇൻവെസ്റ്റേഴ്സും അതിന്റെ സ്റ്റേക്ക് ഹോൾഡേഴ്സും അതിൽ വരുന്ന പേഷ്യൻസും ഒക്കെയുണ്ട്. ഇതെല്ലാം തകർത്ത് ആളുകളെ ബുദ്ധിമുട്ടിലാക്കരുത്. വസ്തുതകൾ അന്വേഷിച്ച ശേഷം നിങ്ങൾക്ക് ഇത്തരമൊരു വാർത്ത. ഇതിപ്പോൾ സാധാരണ ഒരാളല്ലോ തോമസ് ജോസഫ് ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കുന്നത്. സിപിഎമ്മിന്റെ പ്രധാനപ്പെട്ട നേതാവാണ് പി ജയരാജൻ. പി ജയരാജൻ തന്നെയാണ് ഇ പി ജയരാജനെതിരെ ഇത്തരത്തിലൊരു ആരോപണം സംസ്ഥാന സമിതിയിൽ ഉന്നയിക്കുന്നത്. അത് സ്വാഭാവികമായും അത്രത്തോളം ഗൗരവത്തോടെ തന്നെയല്ലേ കാണുക? പി ജയരാജേട്ടൻ എന്തു പറഞ്ഞു എന്ന് എനിക്ക് അറിയില്ലാത്ത കാര്യമാണ്. എനിക്ക് അത് സംബന്ധിച്ച് കമന്റ് ചെയ്യാൻ പറ്റില്ല. ഇനി അഥവാ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അതിന്റെ വഴിക്ക് എന്തെങ്കിലും അന്വേഷണം വേണമെങ്കിൽ ആ അന്വേഷണങ്ങളൊക്കെ നേരിടുന്നതിൽ ഒരു തെറ്റുമില്ല. പക്ഷെ എന്താണ്, അന്വേഷണങ്ങളൊന്നും ഇല്ലാതെ കൊണ്ട് ക്ഷിപ്ര അപഗ്രഥനങ്ങളില്ലാത്ത ക്ഷിപ്ര നിഗമനങ്ങളിലേക്ക് നമ്മൾ പോയി വലിയ രൂപത്തിൽ ടാർഗറ്റ് ചെയ്ത് ഒരു ആശുപത്രിയും അതിലെ ജീവനക്കാരുടെയും അതിലെ നിക്ഷേപകരുടെയും എല്ലാം വലിയ ബുദ്ധിമുട്ടിലും പ്രതിസന്ധിയിലുമാക്കുകയാണ്. അതിൽ നിന്ന് ദയവായി നിങ്ങൾ പിന്തിരിയണമെന്നാണ് എനിക്ക് നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത്. വളരെയധികം നന്ദി ശ്രീ തോമസ് ജോസഫ് താങ്കളുടെ പ്രതികരണത്. എന്തായാലും ഉയർന്നു വന്ന വിവാദങ്ങളും ആരോപണങ്ങളും എല്ലാം അടിസ്ഥാനരഹിതമാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. തോമസ് ജോസഫ് ഇപ്പോൾ തുടരുന്നുണ്ട്. വൈദ്യഹോം റിസോർട്ട് സിഇഒ ആണ് അദ്ദേഹം. അതായത് ഇപ്പോൾ ഉയർന്നു വന്ന ആരോപണങ്ങൾക്കൊന്നും അടിസ്ഥാനമില്ല. ഈ റിസോർട്ടിനെതിരെ പല രീതിയിലുള്ള ആരോപണങ്ങൾ നേരത്തെ മുതൽ തന്നെ ഉയർന്നു വന്നതാണ്. ഇപ്പോൾ ആ ആരോപണങ്ങൾ പി ജയരാജൻ ഒന്നുകൂടി ആവർത്തിച്ചു പറയുന്ന സാഹചര്യമുണ്ട്. അന്വേഷണം ഈ വിഷയത്തിൽ ഉണ്ടായേക്കുമെന്ന രീതിയിൽ കാര്യങ്ങൾ, പാർട്ടിക്കുള്ളിൽ തന്നെ അന്വേഷണം ഉണ്ടായേക്ക എന്ന രീതിയിൽ തന്നെ കാര്യങ്ങൾ മാറുകയാണ്. സ്വാഭാവികമായും എങ്ങനെയാണ് ഈ അന്വേഷണമൊക്കെ ഉണ്ടായാൽ താങ്കൾ ഈ രീതിയിലാണ് ഇതിലേക്ക് കാണുന്നത്?
അന്വേഷണങ്ങളോട് പൂർണ്ണമായും സഹകരിക്കും. അന്വേഷണങ്ങളോട് പൂർണ്ണമായും സഹകരിക്കാവുന്ന സാഹചര്യമായേ ഉള്ളൂ. കാരണം ഒന്നും മറച്ചു വെക്കാനില്ല. ഇതിനെല്ലാം വ്യക്തമായ രേഖകളുണ്ട്. ബാങ്ക് ലോണും 20 ആളുകളുടെ ഇൻവെസ്റ്റ്മെന്റ്, 8 വർഷം കൊണ്ടുണ്ടായിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ്, ഇതെല്ലാം ചേർത്തിട്ടുള്ള ഒരു ചേർത്ത് പടുത്തുയർത്തിയ ഒരു സ്ഥാപനമാണത്. ആക്ഷേപിക്കപ്പെടുന്നത് പോലെ മറ്റ് യാതൊരു വിധത്തിലുള്ള ക്രമക്കേടുകളും അതിലില്ല. ഇതൊന്ന് പരിശോധിച്ച ശേഷം ഇത്തരത്തിൽ ഒരു വാർത്ത നിങ്ങൾക്ക് പ്രചരിപ്പിക്കാൻ സാധിക്കില്ല. കാരണം അത് പരിശോധിക്കുന്നതോടുകൂടി ഇതൊക്കെ ചീട്ടുകൊട്ടാരം പോലെ തകർന്നു പോകുന്ന ആക്ഷേപങ്ങൾ മാത്രമാണ്. ഒരു കാര്യം താങ്കൾ വ്യക്തമാക്കും, എന്തായാലും 20 ഷെയർഹോൾഡേഴ്സ് ആണ് ഈ കമ്പനിയിൽ ഉള്ളതെന്ന് താങ്കൾ തുടക്കത്തിൽ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതിൽ ഇ.പി. ജയരാജന്റെ ഭാര്യയ്ക്കും മകനും എത്ര ശതമാനം ഓഹരിയാണ് എന്ന് കൃത്യമായി ഒന്ന് പറയാമോ? ഇ.പി. ഒരു കാര്യം ഞാൻ നിങ്ങളോട് വ്യക്തമായി പറയാം. ഇപ്പോ ഞാന് ട്രാവലിംഗിലാണ്, നിങ്ങളുടെ സ്റ്റുഡിയോയിൽ തന്നെ ആള് വിളിക്കുമ്പോ ഞാന് വാഹനം ഒരു സൈഡിൽ നിർത്തിയിട്ടാണ് സംസാരിക്കുന്നത്. ആക്ഷേപിക്കപ്പെടുന്നത് പോലെ കോടികൾ അവരുടെ നിക്ഷേപമായിട്ടില്ല. എങ്കിലും എത്ര ശതമാനമാണ് ഉള്ളത്? അവരുടെ നിക്ഷേപം എന്ന് പറയുന്നത് നെഗ്ലിജിബിൾ ആണ്. ഇവരെക്കാൾ കൂടുതൽ, പി കെ ജേസിനേക്കാൾ കൂടുതൽ ഓഹരി ഉള്ള 15 ആളുകൾക്ക്, ഇതിൽ 20-ൽ 15 ആളുകൾക്കും പി കെ ജേസിനേക്കാൾ കൂടുതൽ ഓഹരി ഉടമസ്ഥതയുണ്ട്. ഇന്ദിരച്ചിയുടെ പരിശോധിക്കണം. ഇന്ദിരച്ചിയെക്കാളും കൂടുതലുള്ള നിരവധി ആളുകൾ അതിനകത്ത് നിക്ഷേപകരായിട്ടുണ്ട്. ഇവരുടെ ഹോൾഡിംഗ് റിസോർട്ടുമായിട്ടുള്ള നേരിട്ടുള്ള ബന്ധം, പ്രസക്തമായ ഒരു വലിയ ഹോൾഡിംഗ് ഇല്ല. പി കെ ജയസിന്റെ ഹോൾഡിംഗ് റിസോർട്ടുമായിട്ടുള്ള ബന്ധം, അദ്ദേഹത്തിന്റെ ഭാര്യയുടെ ഞാൻ ചെക്ക് ചെയ്തില്ല. കാരണം ഞാൻ കണ്ട പെർസെന്റേജ് ഒന്നും ഞാൻ കാൽക്കുലേറ്റ് ചെയ്തില്ല. കാരണം എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, അത് ഞാൻ കണ്ട വാർത്തകളിലെല്ലാം ശ്രീ പി കെ ജയസന് എതിരായിട്ടുള്ള വാർത്തകളാണ് ഞാൻ കൂടുതലായിട്ടും കണ്ടത്. മറ്റുള്ളവരുടെ ഹോൾഡിംഗ്സ് ഒന്നും ഈ പറയുന്നത് പോലെ ഒരു പ്രസക്തമായ ഒരു ഹോൾഡിംഗ് ഇവർക്ക് ആർക്കും തന്നെ ഇല്ല. ഒരു 15% മുകളിൽ എത്തുന്ന ഒരു ഹോൾഡിംഗ് ഒന്നും ഇവർക്ക് ആർക്കും, ഇവരുടേതെല്ലാം കൂടെ മകനും ഭാര്യ ശ്രീ തോമസ് ജോസഫ്, ഒരു കാര്യം ചോദിച്ചോട്ടെ, ഈ പി ജയരാജന്റെ ഭാര്യയ്ക്കും മകനും ഇതിൽ ഷെയർ ഉണ്ട്. ഈ പി ജയരാജൻ എന്താണ് ഈ ഇതുമായി നേരിട്ടുള്ള ബന്ധം എന്താണുള്ളത്? ഈ റിസോർട്ടുമായിട്ടും ആശുപത്രിയുമായിട്ടും എന്താണ് നേരിട്ടുള്ള ബന്ധം? നേരിട്ട് യാതൊരു ബന്ധവുമില്ല. ഇതിനു മുമ്പൊരു സിഇഒ ഉണ്ടായിരുന്നല്ലോ, ഇതിനു മുമ്പൊരു സിഇഒ ഉണ്ടായിരുന്നല്ലോ, കെ പി രമേശ് എന്നാണ് പേരെന്ന് തോന്നുന്നു. അദ്ദേഹത്തെ മാറ്റാനുള്ള സാഹചര്യം എന്തായിരുന്നു? കെ പി രമേശ് കുമാർ സിഇഒ സ്ഥാനത്ത് അദ്ദേഹത്തെ മാറ്റാനുള്ള സാഹചര്യം സിഇഒ ആയിരുന്നില്ല. കെ പി രമേശ് കുമാർ ഈ കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടർ ആയിരുന്നു. ഇപ്പോഴും അദ്ദേഹം ഈ കമ്പനിയുടെ ഡയറക്ടറാണ്. മാനേജിംഗ് ഡയറക്ടർ സ്ഥാനത്ത് നിന്ന് എംഡി സ്ഥാനത്ത് മാറ്റാനുള്ള കാരണം എന്താണ്? അത് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന്റെ കൂട്ടായ തീരുമാനമാണ്. അദ്ദേഹത്തിന്റെ അപ്പോയിന്റ്മെന്റ് December 2019 അവസാനിച്ചതിനെ തുടർന്ന് ആ സ്ഥാനം ഏറ്റെടുക്കാൻ മറ്റു ഡയറക്ടർമാരും തമ്മിലുണ്ടായ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ മറ്റൊരു ഡയറക്ടറെ തന്നെ മാനേജിംഗ് ഡയറക്ടറായി ഉയർത്തുകയാണ് ഉണ്ടായത്. അതിനപ്പുറത്തേക്ക് എന്തെങ്കിലും തരത്തിലെ സാമ്പത്തിക ക്രമക്കേടുകളോ അങ്ങനെ ഏതെങ്കിലും തരത്തിലെ ആരോപണങ്ങളോ അദ്ദേഹത്തിനെതിരെ ഈ ഡയറക്ടർ ബോർഡ് യോഗത്തിലുണ്ടായിരുന്നു, അതിന്റെ അടിസ്ഥാനത്തിലാണോ മാറ്റിയത്? അത്തരം കാര്യങ്ങൾ സംസാരിക്കാൻ ഞാൻ അധികാരപ്പെട്ട ആളല്ല. അദ്ദേഹം ഞാൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിന്റെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിലുള്ള ഒരാളാണ്. ഇത് സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ ഇതിന്റെ പുതിയ മാനേജിംഗ് ഡയറക്ടർ പത്രസമ്മേളനത്തിൽ പറയുമെന്നാണ് ഞാൻ കരുതുന്നത്. അദ്ദേഹം മാധ്യമങ്ങളെ കാണുന്നുണ്ടോ? അദ്ദേഹം സ്ഥലത്തില്ല. അദ്ദേഹം എത്തിയാൽ അത് സംബന്ധിച്ച ആലോചന ഇന്ന് ഈ ബോർഡ് മെമ്പേഴ്സുമായി കൂടി ആലോചിച്ച് വേണ്ട നടപടികളുണ്ടാവും.
ഈ സി പി എമ്മിൽ ഇപ്പോൾ ഉയർന്നു വന്ന ഈ ആരോപണം, ഇ പി ജയരാജന്റെ ആരോപണത്തിൽ ഏതെങ്കിലും തരത്തിൽ ഈ കെ പി രമേശ് കുമാറിന് പങ്കുണ്ടെന്ന് താങ്കൾ വിശ്വസിക്കുന്നുണ്ടോ? അദ്ദേഹത്തിന് ഏതെങ്കിലും ഇടപെടലുണ്ടോ ഇക്കാര്യത്തിൽ? ഹലോ ഹലോ, ഇപ്പോഴത്തെ ഈ സി പി എമ്മിൽ ഉയർന്നു വന്ന പരാതി ഉണ്ടല്ലോ, ഇ പി ജയരാജനെതിരെ പി ജയരാജൻ ഇത്തരമൊരു ആരോപണം ഉന്നയിച്ചല്ലോ, അതിന് പിന്നിൽ ഏതെങ്കിലും തരത്തിൽ ഈ കെ പി രമേശ് കുമാറിന്റെ പങ്ക് താങ്കൾ സംശയിക്കുന്നുണ്ടോ? താങ്കൾക്ക് അത് സംബന്ധിച്ച് എന്തെങ്കിലും ബോധ്യമുണ്ടോ? ഞാൻ സംശയിക്കുന്നതിൽ കാര്യമില്ല. അത് സംബന്ധിച്ച കാര്യങ്ങൾ കൂടുതൽ വ്യക്തതയോടുകൂടി അത് മനസ്സിലാകുന്ന മുറയ്ക്ക് അത് പറയാവുന്നതാണ്. ഇപ്പോൾ ഞാനത് സംബന്ധിച്ച് പറയുന്നതിൽ കാര്യമില്ല. തോമസ് ജോസഫാണ് ഇപ്പോൾ വാർത്തയോട് പ്രതികരിച്ചത്. ഈ വിവാദ റിസോർട്ട് വൈദേഹം റിസോർട്ടിന്റെ സിഇഒ ആണ് അദ്ദേഹം. അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് ഇ പി ജയരാജന് ഈ റിസോർട്ടുമായി ഒരു ബന്ധവുമില്ല, ഭാര്യയ്ക്കും മകനുമുള്ള ഷെയർ ഹോൾഡേഴ്സിൽ രണ്ടു പേർ മാത്രമാണ് അവർ എന്നാണ് പറഞ്ഞു വെക്കുന്നത്. നിലവിൽ ഉയർന്നു വന്ന ആരോപണങ്ങൾക്കും വിവാദങ്ങൾക്കുമൊന്നും അടിസ്ഥാനമില്ല എന്നാണ് പറഞ്ഞു വെക്കുന്നത്. ഇപ്പോൾ തോമസ് ജോസഫ് വൈദേഹം റിസോർട്ട് സിഇഒ അദ്ദേഹം തുടരുന്നുണ്ട്. ശ്രീ തോമസ് ജോസഫ്, അതായത് ഈ ഇപിക്ക് ഈ റിസോർട്ടുമായി ഒരു ബന്ധവുമില്ല അല്ലേ? കേൾക്കാമോ? യെസ്, അദ്ദേഹത്തിന്റെ പേര് ആവശ്യമില്ലാതെ വിവാദത്തിൽപ്പെടുത്തി ഇതിലേക്ക് വലിച്ചിഴയ്ക്കുന്നതാണ്. അദ്ദേഹം ഈ ആയുർവേദ ആശുപത്രിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഇടപെടുന്ന ആളല്ല. വളരെയധികം നന്ദി തോമസ് ജോസഫ് ഈ ഒരു ഘട്ടത്തിൽ ഞങ്ങളോട് പ്രതികരിച്ചു. എന്തായാലും ബി ബി അരുൺ തുടരുന്നുണ്ട്. അരുൺ, എന്തായാലും ഇപ്പോൾ നമ്മുടെ സംസാരത്തെ തോമസ് ജോസഫ് പറഞ്ഞു വെച്ചത് ഇ പിക്ക് ഈ റിസോർട്ടുമായി ബന്ധങ്ങളൊന്നുമില്ല, 20 ഷെയർ ഹോൾഡേഴ്സിൽ രണ്ടു പേർ മാത്രമാണ് ഇ പി ജയരാജന്റെ ഭാര്യയും മകനും എന്നാണ് പറയുന്നത്. ഇതിൽ ദുരൂഹതയില്ല, ഈ ഉയർന്നു വന്ന ആരോപണങ്ങളൊക്കെ അടിസ്ഥാനരഹിതമാണെന്നാണ് പറയുന്നത്. റിസോർട്ട് സിഇഒ ഈ വിവാദങ്ങളും ആരോപണങ്ങളും എല്ലാം നിഷേധിക്കുകയാണ്. സ്വാഭാവികമായും ഇവിടെ പരാതി ഉന്നയിച്ചത് സാധാരണ ഒരാളല്ല, പി ജയരാജനാണ്. സി പി എമ്മിലെ പ്രധാനപ്പെട്ട ഒരു നേതാവാണ് ഇത്തരത്തിലൊരു പരാതി ഉന്നയിച്ചത്. അതിനെയെല്ലാം നിഷേധിച്ചുകൊണ്ടാണ് ഇപ്പോൾ സിഇഒ രംഗത്തെത്തിയിരിക്കുന്നത്. എങ്ങനെയാണ് നമ്മൾ കാണേണ്ടതും വിലയിരുത്തേണ്ടതും? ഇതുമായി ബന്ധപ്പെട്ട് പറയാവുന്ന പ്രധാന ഒരു വിവരമുള്ളത് ഇതുമായി ഈ റിസോർട്ടിന്റെ മാനേജിംഗ് ഡയറക്ടർ ബോർഡിൽ തന്നെ വലിയ തർക്കങ്ങൾ ഉടലെടുത്തു. അതിനെ തുടർന്ന് ചില സാമ്പത്തിക ആരോപണങ്ങൾ നേരത്തെയുള്ള എം ഡിക്കെതിരെ കെ പി രമേശ് കുമാറിനെതിരെ ഉയർന്നു വരികയും അദ്ദേഹത്തെ സ്ഥാനത്ത് മാറ്റുകയുമായിരുന്നു. അതിനുശേഷം കെ പി രമേശ് കുമാർ പി ജയരാജനുമായി ചേർന്ന് നടത്തിയ ആലോചനയുടെ ഭാഗമാണ് ഇത്തരമൊരു ആരോപണം വീണ്ടും ഉയർന്നു വരാൻ ഇടയാക്കിയതെന്നാണ് ഇ പി ജയരാജൻ ക്യാമ്പിന്റെ വിശ്വാസം. അത്തരം പ്രതികരണങ്ങൾ അദ്ദേഹത്തെ അനുകൂലിക്കുന്ന നേതാക്കളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നുമുണ്ട്. ഏതായാലും ഈ റിസോർട്ടുമായി ബന്ധപ്പെട്ട വിവാദം തന്നെയാണ് ഇപ്പോൾ സി പി എമ്മിനെ കൂടി പിടിച്ചുലയ്ക്കുന്നത്. സി പി എമ്മിന്റെ രണ്ട് പ്രധാന നേതാക്കൾ തമ്മിലുള്ള പോരിനപ്പുറത്തേക്ക് സി പി എമ്മിന്റെ സംസ്ഥാന നേതൃത്വത്തെ ആകെ പ്രതിക്കൂട്ടിൽ നിർത്തുന്ന ഒരു വിവാദമായി വളരുന്നത്. ഏതായാലും ഇ പി ജയരാജനെതിരെ ആരോപണം സി പി എം നേതൃത്വം മറുപടി പറയേണ്ടി വരുമെന്ന് ഉറപ്പാണ്. അദ്ദേഹം സി പി എമ്മിന്റെ നിലവിൽ അദ്ദേഹം സി പി എമ്മിന്റെ കേന്ദ്ര കമ്മിറ്റി അംഗമാണ്, ഇടതുമുന്നണി കൺവീനറാണ്. സ്വാഭാവികമായും എത്ര നാൾ മുഖ്യമന്ത്രി പിണറായി വിജയനും സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും ഈ വിഷയത്തിൽ മൗനം പാലിക്കാനാകുമെന്നാണ് അറിയേണ്ടത്. അവരുടെ പ്രധാനപ്പെട്ട നേതാവിനെതിരെയാണ് ആരോപണം ഉയരുന്നത്. അത് പാർട്ടി കമ്മിറ്റികൾ മാത്രം ഒതുങ്ങുന്നില്ല, അത് വാർത്തയായിരിക്കുന്നു. അതിന് പിന്നാലെ പ്രതിപക്ഷം അടക്കം ബി ജെ പി ഉൾപ്പെടെയുള്ളവർ ആ വിവാദം ഏറ്റുപിടിക്കുന്നു. അതുകൊണ്ട് തന്നെ സി പി എം നേതൃത്വത്തെയും ഇത് ക്രമേണ പ്രതിരോധത്തിലാക്കും. അതുകൊണ്ട് ഇനി മറുപടി പറയേണ്ടത് സി പി എം നേതൃത്വം, മുഖ്യമന്ത്രി പിണറായി വിജയനും എം വി ഗോവിന്ദൻ ഉൾപ്പെടെയുള്ള സി പി എം നേതൃത്വവും ഈ ആരോപണം നേരിടുന്ന ഇ പി ജയരാജനുമാണ്. എന്നാലും അരുൺ, എന്തായാലും ഈ നേതൃത്വം ഇതിൽ മൗനം തുടരുകയാണ്. അരുൺ സൂചിപ്പിച്ച പോലെ ഇനി മറുപടി പറയേണ്ടത് നേതൃത്വമാണ്. കൃത്യമായൊരു പ്രതികരണം ഈ വിഷയത്തിൽ പ്രതികരണം തന്നെ സി പി എം നേതാക്കളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നില്ല. എങ്ങനെയാണ് സ്വാഭാവികമായി നമ്മൾ ഈ വിഷയത്തെ കാണേണ്ടത്? സി പി എമ്മിൽ പുതിയ ഒരു ഐക്യം രൂപപ്പെടുകയാണോ? സ്വാഭാവികമായും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഈ പി ജയരാജൻ പരാജയപ്പെടുന്നു, പക്ഷേ ജില്ലാ സെക്രട്ടറി സ്ഥാനത്തേക്ക് മടങ്ങിയെത്തുന്നില്ല. വി എൻ വാസവൻ അടക്കമുള്ളവർ അതിനുശേഷം ജില്ലാ സെക്രട്ടറി സ്ഥാനത്തേക്ക് മടങ്ങിയെത്തിയത് നമ്മൾ കണ്ടതാണ്. സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് എത്തുമെന്ന പി ജയരാജൻ അങ്ങനെ ആ രീതിയിലുള്ള പ്രതീക്ഷകൾ ഉണ്ടായിരുന്നു, പക്ഷേ സെക്രട്ടേറിയറ്റിലും അദ്ദേഹത്തെ ഉൾപ്പെടുത്തിയില്ല. ഇപ്പോൾ ഗോവിന്ദൻ മാഷിന്റെ പിന്തുണയോടുകൂടി തന്നെ ഇത്തരത്തിൽ ഇ പി ജയരാജനെതിരെ ആരോപണം ഉന്നയിക്കുമ്പോൾ പാർട്ടിക്കുള്ളിൽ പുതിയ സമവാക്യം രൂപപ്പെടുകയാണ്. തീർച്ചയായും കോടിയേരി ബാലകൃഷ്ണൻ ഉണ്ടായിരുന്നിടത്തോളം കാലം സി പി എമ്മിൽ പിണറായി വിജയൻ കഴിഞ്ഞാൽ കോടിയേരി ബാലകൃഷ്ണൻ രണ്ടാമതൊരു
നേതാവായിരുന്ന ചോദ്യമില്ലായിരുന്നു. അതിനുശേഷം ഇ പി ജയരാജൻ, അതായിരുന്നു അവരുടെ ഒരു നേതൃ സമവാക്യം. പക്ഷേ കോടിയേരി ബാലകൃഷ്ണൻ അകാലത്തിൽ നിര്യാണപ്പെട്ട് മരിച്ചതോടുകൂടി ആ സമവാക്യങ്ങൾ മാറ്റം വരുന്നു. പിണറായി വിജയന് ശേഷം ആര് എന്ന ചോദ്യമാണ് പിന്നീട് ഉയർന്നു വരുന്നത്. പിണറായി കഴിഞ്ഞാൽ പാർട്ടിയിൽ ആര്? ആ ചോദ്യത്തിന് സ്വാഭാവിക ഉത്തരമായിരുന്നു ഇ പി ജയരാജൻ. പക്ഷേ അങ്ങനെയല്ല കാര്യങ്ങൾ പാർട്ടിയിൽ സംഭവിച്ചത്. അവിടെ എം വി ഗോവിന്ദൻ ഉദയം ചെയ്യുന്നു. എം വി ഗോവിന്ദൻ സി പി എമ്മിന്റെ ഒരു നിര നേതാക്കളെ മറികടന്നുകൊണ്ട് സംസ്ഥാന സെക്രട്ടറിയാകുന്നു, പൊളിറ്റ് ബ്യൂറോയിലെത്തുന്നു. അവിടെ ഇ പി ജയരാജനെ പോലുള്ള നേതാക്കൾ തഴയപ്പെടുന്നു. സ്വാഭാവികമായും അവിടെ കണ്ണൂരിലെ രാഷ്ട്രീയത്തിൽ മാത്രമല്ല സംസ്ഥാന സി പി എമ്മിലും ഒരു പുതിയ രാഷ്ട്രീയ നേതാക്കൾ തമ്മിലുള്ള ബലാബലം രൂപപ്പെടുകയായിരുന്നു. അവിടെയാണ് ഈ പ്രശ്നങ്ങളുടെ തുടക്കം. ഇ പി ജയരാജൻ എം വി ഗോവിന്ദന്റെ ആ നേതൃസ്ഥാനം അംഗീകരിക്കാൻ അദ്ദേഹം തയ്യാറായില്ല. പരസ്യമായി അദ്ദേഹം തള്ളിപ്പറയുന്ന ഘട്ടത്തിൽ തയ്യാറായില്ല. പക്ഷേ അദ്ദേഹം അത് അംഗീകരിക്കാൻ തയ്യാറായില്ല. അവിടെയാണ് കാര്യങ്ങളിൽ മാറ്റം വരുന്നത്. കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് വരെ സി പി എം കണ്ണൂർ രാഷ്ട്രീയത്തിൽ അപ്രസക്തനായി മാറിക്കൊണ്ട് അപ്രസക്തനായി മാറിക്കൊണ്ട നേതാവായിരുന്നു പി ജയരാജൻ. അദ്ദേഹം സംസ്ഥാന സെക്രട്ടറിയിലേക്ക് വരുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. പക്ഷെ അതുണ്ടായില്ല. അദ്ദേഹത്തെ ഖാദി ബോർഡിന്റെ വൈസ് ചെയർമാനായി ഒതുക്കി. പക്ഷേ ഇപ്പോൾ കാര്യങ്ങൾ മാറി വരികയാണ്. പി ജയരാജൻ കണ്ണൂർ പാർട്ടിയിൽ ശക്തരാകുന്നു. അത് സംസ്ഥാന രാഷ്ട്രീയത്തിലേക്കുമുള്ള അദ്ദേഹത്തിന്റെ ഒരു എടുത്തുയർപ്പായി മാറാനുള്ള സാധ്യതയുണ്ട്. ഇ പി ജയരാജൻ അവിടെ ദുർബലമാകുമ്പോൾ സ്വാഭാവികമായും എം വി ഗോവിന്ദന്റെ പിന്തുണയോടെ നമുക്ക് ലഭിക്കുന്ന വിശ്വസനീയ വിവരമനുസരിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കൂടി മൗന അനുവാദത്തോടെയാണ് പി ജയരാജന്റെ ഈ നീക്കങ്ങൾ എന്നാണ് അറിയാൻ കഴിയുന്നത്. ഏതായാലും അങ്ങനെയെങ്കിൽ ഇ പി ജയരാജൻ അവിടെ തഴയപ്പെടുകയും പി ജയരാജൻ കണ്ണൂരിൽ നിന്ന് ഉദയം ചെയ്യുകയും ചെയ്യും. അത്തരമൊരു വലിയ രാഷ്ട്രീയ മാറ്റമാണ് കണ്ണൂർ സി പി എമ്മിൽ ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതിനെ എങ്ങനെ ഇ പി ജയരാജൻ പ്രതിരോധിക്കും എന്നതാണ് ഇനി അറിയേണ്ടത്. അദ്ദേഹം നേരത്തെ തന്നെ സജീവ രാഷ്ട്രീയത്തിന് പിൻവാങ്ങാൻ ആലോചിച്ചയാളാണ്. മുന്നണി പരിപാടികളിലും പാർട്ടി കമ്മിറ്റികളിലും പങ്കെടുക്കാതെ വിട്ടുനിന്നയാളാണ്. പക്ഷേ ഇത്തരത്തിൽ അദ്ദേഹത്തെ ഒരു അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ അല്ലെങ്കിൽ അത്തരമൊരു ആരോപണം ഉയർത്തി അദ്ദേഹത്തെ പാർട്ടിയുമായി അകറ്റാനുള്ള നീക്കത്തോട് കയ്യും കെട്ടി നോക്കി നിൽക്കും. അതേപടി അത് സംബന്ധിച്ചുകൊണ്ട് അദ്ദേഹം പാർട്ടിയിൽ നിന്ന് ഇറങ്ങിപ്പോകുമോ എന്നാണ് ഇനി അറിയേണ്ടത്. നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ചും ഇ പി ജയരാജന്റെ നേതാവിൽ നിന്ന് ഇതുവരെയുള്ള ഒരു രാഷ്ട്രീയ പശ്ചാത്തലം നോക്കുമ്പോൾ ഒരു കാരണവശാലും അദ്ദേഹം തയ്യാറാകാനിടയില്ല. ഇ പി ജയരാജൻ ഇതിനെതിരെ പോരാടാൻ തന്നെയാകും തീരുമാനിക്കുന്നതെന്നാണ് ലഭിക്കുന്ന വിവരം. അങ്ങനെയെങ്കിൽ അസാധാരണമായ അത്യസാധാരണമായ ഒരു രാഷ്ട്രീയ സാഹചര്യം കണ്ണൂർ സി പി എമ്മിൽ പ്രത്യേകിച്ചും സംസ്ഥാന സി പി എമ്മിൽ പൊതുവിലും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. വലിയൊരു ഏറ്റുമുട്ടലിലേക്ക് കാര്യങ്ങൾ പോകാം. പി ജയരാജനെതിരെയുള്ള ആരോപണ പെരുമഴ ഇപ്പോൾ നമ്മൾ കൽപ്പസം റിപ്പോർട്ട് ചെയ്തതാണ്. അദ്ദേഹത്തിനെതിരെ നിരവധി ആരോപണങ്ങൾ പരാതി പ്രവാഹം പാർട്ടി നേതൃത്വത്തിന് പാർട്ടി സംസ്ഥാന നേതൃത്വത്തിനും കേന്ദ്ര നേതൃത്വത്തിനും ലഭിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഈ നേതാക്കൾ തമ്മിലുള്ള പോര് സി പി എമ്മിന് ഒരു പുതിയ തലത്തിലേക്ക് എത്തിക്കും. സി പി എമ്മിലെ രാഷ്ട്രീയ ബലാബലം നേതാക്കൾ തമ്മിലുള്ള ശാക്തിക ചേരിയിൽ പുതിയ സമവാക്യം എഴുതിച്ചേർക്കും. അവിടെ ആരൊക്കെ ആർക്കൊക്കെ ഒപ്പം നിൽക്കുമെന്ന കാര്യമാണ് ഇനി അറിയേണ്ടത്. സി പി എമ്മിലെ നിരവധി നേതാക്കൾ ഇത്തരത്തിൽ അനർഹമായ സ്വത്ത് സമ്പാദിക്കുന്ന ആരോപണങ്ങൾക്ക് നേരത്തെ ഉയർന്നു വന്നതാണ്. അവിടെ ഇ പി ജയരാജനെ മാത്രം ബലിയാടാക്കണമോ എന്ന ചോദ്യം ഒരു വിഭാഗം സി പി നേതാക്കൾ രൂപപ്പെട്ട് വരുന്നുണ്ട്. ഇ പി ജയരാജനെ മാത്രം കുറ്റപ്പെടുത്തി മറ്റുള്ളവർ രക്ഷപ്പെടുന്നു, തെറ്റുതിരുത്തേണ്ട പേര് അദ്ദേഹത്തെ മാത്രം ബലിയാടാക്കാൻ ശ്രമിക്കുന്ന തരത്തിലുള്ള വിലയിരുത്തലുകളും സി പി എം നേതാക്കൾക്കിടയിൽ ഉയർന്നു വരുന്നുണ്ട്. ഏത് രീതിയിൽ കലാശിക്കുമെന്നറിയാൻ ഇനിയും കാത്തിരിക്കണം. ഏതായാലും ഏറ്റവും പ്രധാനം മുഖ്യമന്ത്രി പിണറായി വിജയൻ. തീർച്ചയായും വി വി അരുണാണ് അവിടെ നിന്ന് വിശദാംശങ്ങൾ പങ്കുവച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കണ്ണൂരിൽ നിന്ന് മനു ഭരത് കൂടി ചേരുന്നുണ്ട്. മനു, സി പി എമ്മിനെ സംബന്ധിച്ച് കണ്ണൂർ ഏറ്റവും പ്രധാനപ്പെട്ട ഇടമാണ്. ആ കണ്ണൂർ ജില്ലയിലാണ് ഇപ്പോൾ അസാധാരണ സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം രണ്ട് പ്രധാനപ്പെട്ട നേതാക്കൾ നേർക്കുനേർ വരുന്ന സാഹചര്യമാണ് അവിടെ ഉണ്ടായിരിക്കുന്നത്. ആദ്യം ഇ പിക്കെതിരെ സംസ്ഥാന സമിതിയിലടക്കം ഇത്തരത്തിൽ ആരോപണം ഉയരുന്നു. പൊതുവേദിയിലടക്കം പി ജയരാജൻ നിലപാട് ആവർത്തിക്കുന്ന സാഹചര്യവും നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ പി ജയരാജനെതിരെയും ഇത്തരത്തിൽ കേന്ദ്ര സംസ്ഥാന നേതൃത്വങ്ങൾക്ക് പരാതി പ്രവാഹം ഉണ്ടാകുന്ന സാഹചര്യമാണ്. ഏത് രീതിയിൽ പരിഹരിക്കാനായിരിക്കും പാർട്ടി ലക്ഷ്യമിടുക? എങ്ങനെയായിരിക്കും കണ്ണൂർ രാഷ്ട്രീയത്തെ സംബന്ധിച്ച് കാര്യങ്ങൾ ഇനി മാറുക? ഒരു പാർലമെന്റ് തെരഞ്ഞെടുപ്പ് അടുത്തുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഈ പ്രശ്നങ്ങൾ പെട്ടെന്ന് പരിഹരിക്കാനുള്ള ഒരു നീക്കം പാർട്ടിക്കകത്ത് നടക്കും എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. പക്ഷെ അതിന് എന്തരം ഫോർമുലകൾ ഉരുത്തിരിഞ്ഞു വരും എന്നത് ഇപ്പോൾ വ്യക്തമല്ല. ഏതായാലും ഒരു കാര്യം ഉറപ്പാണ്, ഇ പി ജയരാജൻ നിരപരാധിയാണ്, തനിക്കെതിരെ ഒരു കുറ്റവും കണ്ടെത്താൻ കഴിയില്ല എന്ന ഉറച്ച നിലപാടിലാണ്. ഇപ്പോൾ നമ്മളോടൊപ്പം സംസാരിച്ചിരുന്ന തോമസ് ജോസഫ് വ്യക്തമാക്കിയ കാര്യങ്ങൾ തന്നെയാണ് ഇ പി ജയരാജനും പറയുന്നത്. കാരണം വളരെ നാമമാത്രമായ ഒരു ഷെയർ മാത്രമേ തന്റെ മകനുള്ളൂ. അതേസമയം ഈ സ്ഥാപനത്തിൽ ഇതിനേക്കാൾ കൂടുതൽ ഷെയറും നിക്ഷേപങ്ങളും ഉള്ള ആളുകൾ ഉണ്ട്. മാത്രവുമല്ല, ഇത് ഇപ്പോൾ വന്നിട്ടുള്ളൊരു വിവാദം അവിടെ ഈ തോമസ് ജോസഫ് സൂചിപ്പിച്ചതുപോലെ അവിടെ ഈ കെ പി രമേശ് കുമാർ എന്ന ഒരു
മുൻ മാനേജിംഗ് ഡയറക്ടറുമായി ബന്ധപ്പെട്ടതാണ്. ഈ മുൻ മാനേജിംഗ് ഡയറക്ടറെ ആ മാനേജിംഗ് ഡയറക്ടർ സ്ഥാനത്ത് നിന്ന് നീക്കാനുള്ള കാരണങ്ങൾ ചില സാമ്പത്തിക ക്രമക്കേടുമായി ബന്ധപ്പെട്ടതാണ്. അത് സംബന്ധിച്ച് ചില സൂചനകൾ ഡയറക്ടർ ബോർഡ് അംഗങ്ങൾക്ക് കിട്ടി. അങ്ങനെ അദ്ദേഹത്തെ ഞാൻ മനുവിലേക്ക് മടങ്ങിയെത്തുമ്പോൾ രാഷ്ട്രീയ നിരീക്ഷകൻ അഡ്വക്കേറ്റ് ജയശങ്കർ നമ്മോടൊപ്പം ചേരിയുണ്ട്. ശ്രീ ജയശങ്കർ, ഈ പാർട്ടിക്കുള്ളിലെ ഈ പോര് അതിങ്ങനെ കടുക്കുകയാണ്. ആദ്യം പി ജയരാജനെതിരെ ആരോപണം വരുന്നു, ആ നിലപാടിൽ ഉറച്ച് ഇ പി ജയരാജനെതിരെ ആരോപണം വരുന്നു, അതിൽ ഉറച്ച് പി ജയരാജൻ നിൽക്കുന്ന സാഹചര്യവും നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ പി ജയരാജനെതിരെ കേന്ദ്ര സംസ്ഥാന നേതൃത്വങ്ങൾക്ക് പരാതി പ്രവാഹമാണ്. ക്വട്ടേഷൻ സംഘവുമായി ബന്ധപ്പെട്ട്, സ്വർണ്ണക്കടത്ത് സംഘവുമായെല്ലാം ബന്ധപ്പെട്ടുള്ള പരാതിയാണ് നേതൃത്വങ്ങൾക്ക് ലഭിക്കുന്നത്. എങ്ങനെയാണ് വിഷയങ്ങൾ ഈ സി പി എമ്മിൽ മാറി മറയുന്നത്? എങ്ങനെയാണ് നമ്മൾ ഇതിനെ വിലയിരുത്തേണ്ടത്? അല്ല, പരാതി അയക്കുന്നത് ഒരു കൂട്ടരുടെ മാത്രം കുത്തുകയല്ലോ. സ്വാഭാവികമായിട്ടും മറുവിഭാഗത്തിലുള്ള ആളുകളും പരാതികൾ അയക്കും. ഈ പരാതിയിൽ വല്ല കടമ്പുണ്ടോ എന്നുള്ള ഒരു കാര്യം, പരാതിക്കുമ്പോൾ എന്ത് നടപടി സ്വീകരിക്കും എന്നുള്ളത് മറ്റൊരു കാര്യമാണ്. ഇത് മൊത്തത്തിൽ സൂചിപ്പിക്കുന്നത് ഈ പാർട്ടി നേരിടുന്ന വലിയ ഒരു അപജയത്തെയാണ്, ജീർണതയാണ്. കാരണം വലിയൊരു വിഭാഗം ജനങ്ങളുടെ ആശയം പ്രതീക്ഷയുമായിട്ടുള്ള ഒന്നാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം. ആ വലിയ ത്യാഗങ്ങളുടെ മേൽ, രക്തസാക്ഷിത്വങ്ങളുടെ മേൽ കെട്ടിപ്പടുത്ത ഒന്നാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ശരീരം. അത് ഇതുപോലെയുള്ള നേതാക്കന്മാരുടെ അഴിമതി കൊണ്ടും സ്വജനപക്ഷപാതം കൊണ്ടും അല്ലെങ്കിൽ വലതുപക്ഷ വ്യതിയാനം കൊണ്ടും ഒക്കെ വളരെ ജീർണിച്ച അവസ്ഥയിലെത്തിയിരിക്കുന്നു. അത് മാത്രമല്ല, തുടർ ഭരണത്തിന്റെയോടുകൂടി വലിയൊരു വിഭാഗം പ്രവർത്തകർ അല്ലെങ്കിൽ അനുഭാവികൾ തന്നെ നിയമം കയ്യിലെടുക്കുകയും ആ ജനങ്ങളുടെ സ്വൈര്യ ജീവിതം അപകടത്തിലാക്കുകയും ചെയ്യുന്നു എന്നൊരു ഭീഷണി നിലനിൽക്കുന്നുണ്ട്. അതിന് പുറത്താണ് ഇതുപോലെ അഴിമതിയുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ. ഈ ആരോപണങ്ങൾ വെറും ആരോപണങ്ങളല്ല എന്ന് നമുക്കറിയാം. ഇത് വളരെ കൊല്ലങ്ങളായിട്ട്, 6-7 കൊല്ലമായിട്ട് പൊതു മണ്ഡലത്തിൽ ഉയർന്നു കേൾക്കുന്നവയാണ്. പുതിയതായി ഉണ്ടായി വന്നവ എല്ലാവരെയും ഞെട്ടിപ്പിക്കുന്നു വന്നല്ല. ഈ റിസോർട്ടിന്റെ കാര്യം തന്നെ 8 കൊല്ലം മുമ്പ് ചർച്ചാ വിഷയമായതാണ്. കുന്നിരിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ ചർച്ചാ വിധേയമായിരുന്നു. അന്ന് ജയരാജൻ വ്യവസായ മന്ത്രിയാണ്, അദ്ദേഹത്തിന്റെ മകനാണ് ഇതിന്റെ ചാലകശക്തി എന്നുള്ള കാര്യം ഉറപ്പാണ്. എത്ര ശതമാനം ഷെയർ ഉണ്ടെന്നുള്ളത് വേറെ കാര്യമാണ്. ശതമാനത്തേക്കാൾ ഉപരിയായിട്ട് ഇദ്ദേഹത്തിന്റെ സാന്നിധ്യം കൊണ്ടാണ് നിയമവിരുദ്ധമായ പല കാര്യങ്ങളും ചെയ്യാനും ചെയ്ത് തീർക്കാനും അവർക്ക് സാധിച്ചത്. അതുകൊണ്ട് അതിന്റെ പാപഭാരത്തിൽ നിന്ന് ജയരാജനോ അദ്ദേഹത്തിന്റെ മകനോ ഒഴിഞ്ഞു മാറാൻ പറ്റുകയില്ല. മിക്കവാറും ജയരാജന്റെ മകന് ഈ രാഷ്ട്രീയ സ്വാധീനമല്ലാതെ അതിൽ മുതൽ മുടക്ക് പണമായിട്ട് ഒന്നും ഉണ്ടായിക്കാണത് കൂടി സാധ്യതയില്ല. കാരണം ഇങ്ങനെയുള്ള ആളുകളുടെ സാന്നിധ്യമാണ് അവരുടെ ഈ സ്വെറ്റി കുട്ടി എന്ന് പറയില്ലേ. തീർച്ചയായും ശ്രീ അഡ്വക്കേറ്റ് ജയശങ്കർ, ഈ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന സി പി എമ്മിലെ ഈ സംഭവ വികാസങ്ങളെ, പാർട്ടിക്കുള്ളിലെ ഈ പരസ്യ യുദ്ധത്തെയൊക്കെ നമ്മൾ എങ്ങനെയാണ് കാണേണ്ടത്? പുതിയൊരു സഭവാക്യം സി പി എമ്മിനെ സംബന്ധിച്ച് ഇവിടെ രൂപപ്പെടുകയാണോ? പ്രത്യേകിച്ചും ഈ പി ജയരാജന്റെ സാഹചര്യമെല്ലാം നമ്മൾ കണ്ടതാണല്ലോ. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നു, വടകരയിൽ നിന്നും അവിടെ പരാജയപ്പെടുന്നു, പക്ഷെ ജില്ലാ സെക്രട്ടറി സ്ഥാനത്തേക്ക് മടങ്ങിയെത്തുന്നില്ല. ഈ കോട്ടയം ജില്ലാ സെക്രട്ടറിയായി വി എൻ വാസവൻ മടങ്ങി വന്നതും ആ സാഹചര്യത്തിൽ നമ്മൾ കണ്ടതാണ്. പക്ഷേ സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് എത്തുമെന്ന് പ്രതീക്ഷിച്ചു, അവിടെയും തഴയപ്പെടുന്ന സാഹചര്യമാണ് കണ്ടത്. ഇപ്പോൾ ഗോവിന്ദൻ മാഷിന്റെ പിന്തുണയോടുകൂടി ഇത്തരത്തിൽ സംസ്ഥാന സമിതിയിൽ ഇ പി ജയരാജനെതിരെ ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ പുതിയ സമവാക്യങ്ങൾ സി പി എമ്മിനെ സംബന്ധിച്ച്, കണ്ണൂർ സി പി എമ്മിനെ സംബന്ധിച്ചൊക്കെ രൂപപ്പെടുകയാണ്. കണ്ണൂർ സി പി എമ്മിനെ സംബന്ധിച്ച് മാത്രമല്ല, കണ്ണൂർ മാത്രമേ ഇത് പുറത്തു വന്നിട്ടുള്ളൂ. മറ്റ് ജില്ലകളിൽ ഇതിനേക്കാൾ വലിയ അഴിമതികൾ നടക്കുന്നുണ്ട്. അതിനെ സംബന്ധിച്ച പരാതികൾ ഇതുവരെ ഉയർന്നു വന്നിട്ടില്ല. അതും വൈകാതെ ഉയർന്നു വരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഞാൻ പറയാൻ വന്നതല്ല ഇത്. ഇത് യഥാർത്ഥ വിഷയം എന്ന് പറയുന്നത് കേവലം അഴിമതിയോ അല്ലെങ്കിൽ കിടമത്സരമോ അല്ല. അതിനേക്കാൾ ഉപരി വലിയ ഒരു ലാർജർ ഇഷ്യൂ എന്ന് പറയുന്നത് പിണറായി വിജയന് ശേഷം ആര് എന്നുള്ളതാണ്. പിണറായി വിജയന്റെ പ്രായാധിക്യം, അനാരോഗ്യം, അദ്ദേഹത്തിന് ഇനി എത്ര നാൾ നേതൃത്വത്തിൽ തുടരാൻ കഴിയും? മുഖ്യമന്ത്രി സ്ഥാനത്ത് അദ്ദേഹത്തിന് എത്ര വർഷം, എത്ര മാസം, എത്ര ദിവസം എന്നൊരു ചോദ്യമുണ്ട്. ആ ചോദ്യം ഓരോ സി പി എംകാരന്റെയും മനസ്സിലുണ്ട് എന്നുള്ളതായാലും ഉറപ്പാണ്. നേതാക്കന്മാരെ ഏതായാലും ആ വഴിക്ക് ആലോചിക്കുന്നുണ്ട്, പിണറായി വിജയന് ശേഷം ആരായിരിക്കും, പിണറായി വിജയന് ശേഷം എന്തായിരിക്കും. അപ്പോ അതിലേക്കുള്ള ഒരു ഒരു വഴിമരുന്നിടുന്ന ഒരു സംഗതിയാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ചില നേതാക്കന്മാരെ ഒതുക്കേണ്ടത്, ചിലരെ ഇരുത്തേണ്ട അടുത്ത് ഇരുത്തേണ്ടത്, ചിലരെ എന്നതൊക്കെ വേണ്ടി ഇല്ലായ്മ ചെയ്യേണ്ടതൊക്കെ ഇതിന്റെ ആവശ്യമാണ്. ഈ ജവഹർലാൽ നെഹ്റുവിന്റെ അവസാന സമയത്ത് ഇതുപോലെയൊക്കെ സംഭവിച്ചിരുന്നു. കൃഷ്ണമേനോനെ എന്നതൊക്കെ വേണ്ടി പറഞ്ഞു വിട്ടു. മൊറാർജി ദേശായിയും മറ്റേ ഗുൽസാരിലാലിന്റെ അദ്ദേഹമൊക്കെ കാമരാജ് പ്ലാൻ കൊണ്ടുവന്ന് പുറത്തു നിർത്തി. അങ്ങനെ ഒരുപാട് കളികൾ നടക്കും. ഇതൊക്കെ സാധാരണ സംഭവിക്കുന്നത് രാഷ്ട്രീയത്തിൽ ആദ്യം മുതലേ ഉള്ള ചില കളികളുടെ തുടർച്ചയാണ്. അപ്പൊ അത് കാമരാജ് പ്ലാനായിട്ടാവാം, അല്ലെങ്കിൽ ഇതുപോലെ ശുദ്ധീകരണമായിട്ടോ ശുദ്ധി കലശമായിട്ടോ ഒക്കെ സംഭവിക്കാം.
വളരെയധികം നന്ദി ശ്രീ അഡ്വക്കേറ്റ് എ ജയശങ്കർ ഈ ഒരു വിഷയത്തിൽ പ്രതികരിച്ചതിന്. മനുഭരത്ത് കണ്ണൂരിൽ നിന്നും തുടരുന്നുണ്ട്. മനു, നമ്മൾ ഈ പറഞ്ഞു വന്നത് ഈ കമ്പനിയുടെ കാര്യങ്ങളായിരുന്നു. നേരത്തെ സിഇഒ പ്രതികരിച്ചപ്പോഴും പറഞ്ഞത് ഇ പി ജയരാജന് ഇതുമായി ബന്ധമൊന്നുമില്ല, മകനായാലും ഭാര്യയ്ക്കായാലും ചെറിയ ഓഹരി മാത്രമാണ് കമ്പനിയിലുള്ളതെന്നാണ് പറഞ്ഞു വന്നത്. മനു, ഈ കമ്പനിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിരുന്നു നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്നത്. തുടരാം. അങ്ങനെ ഈ മാനേജിംഗ് ഡയറക്ടർക്ക് ചില സാമ്പത്തിക ക്രമക്കേടുകൾ ഉണ്ട് എന്ന് പൊതുവെ ഈ ഡയറക്ടർ ബോർഡ് കണ്ടെത്തിയതിന്റെ സാധ്യത, അദ്ദേഹത്തെ അവിടുന്ന് മാറ്റാൻ തീരുമാനിച്ചു എന്നാണ് ഈ സ്ഥാപനവുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത്. അങ്ങനെ മാറ്റാൻ തീരുമാനിച്ചത് ഒരു ശത്രുതയ്ക്ക് വഴിവെച്ചു. തുടർന്ന് ഈ മുൻ മാനേജിംഗ് ഡയറക്ടർ തന്നെ പലയിടങ്ങളിലൊക്കെ ഈ കമ്പനിക്കെതിരെ പരാതിയുമായി പോയി എന്നൊക്കെയാണ് അവരുടെ ഒരു ആക്ഷേപം. അപ്പൊ പരാതിയുമായി പോയി കമ്പനി കാര്യ വകുപ്പ്, നാഷണൽ കമ്പനികാര്യ വകുപ്പുമായി, കേന്ദ്ര സർക്കാരിന്റെ കമ്പനികാര്യ വകുപ്പുമൊക്കെ ആയി ഈ പരാതികളുമായി പോയി, കമ്പനി ബോർഡിലുമൊക്കെ പോയി. പക്ഷെ അവിടെയൊന്നും ഇത് ഫലം കണ്ടില്ല, ഇതിന് അഡ്മിഷൻ കിട്ടിയില്ല ഈ കേസിന്. അതുകൊണ്ട് തന്നെ പിന്നീട് അത് രാഷ്ട്രീയപരമായി നീക്കി എന്നാണ് അവരുടെ ഒരു ആരോപണം. ആ രാഷ്ട്രീയപരമായി നീക്കിയപ്പോൾ നേരത്തെ ഈ വിഷയം ഉന്നയിച്ച പി ജയരാജനെ വീണ്ടും സമീപിച്ചത് രണ്ടാമത് ഇത് പൊടികെട്ടിയെടുത്ത് മൂർച്ച കൂട്ടി പ്രയോഗിച്ചു എന്നതാണ് ഇപ്പോൾ ഇവരുടെ ഒരു ആക്ഷേപം. പക്ഷെ അതേസമയം മറുവശത്ത് ഇപ്പോൾ ജയശങ്കർ സൂചിപ്പിച്ചതുപോലെ ഈ സ്വെറ്റിക്വിറ്റി, അതായത് ഈ നേതാക്കളുടെ ആളുകൾക്ക് അതിൽ നിക്ഷേപം എന്നത് കുറവാണെങ്കിലും അവരെ അതിന്റെ ഭാഗഭാക്കാക്കുന്നത് ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടിയാണ് എന്നൊരു ആക്ഷേപം പൊതുവെ ഉണ്ട്. അത് പ്രത്യേകിച്ച് ഈ ആന്തൂർ നഗരസഭയുടെ കീഴിൽ വരുന്ന ഒരു പ്രദേശമായിരുന്നു. അവിടെ ഈ നിർമ്മാണത്തെ പ്രവർത്തനമൊക്കെ ദ്രുതഗതിയിൽ നടക്കുന്ന ഒരു കാലഘട്ടത്തിൽ എം വി ഗോവിന്ദൻ മാഷിന്റെ ഭാര്യ പി കെ ശ്യാമൾ ടീച്ചറായിരുന്നു അവിടെ നഗരസഭയുടെ അധ്യക്ഷ. അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളുണ്ട്. അപ്പോഴും അത് ഇ പിക്ക് വേണ്ടി വിട്ടുകൊടുത്തു എന്നൊക്കെ തരത്തിലുള്ള ഒരു സംസാരം അന്ന് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു പ്രചാരണങ്ങൾ ഈ കണ്ണൂർ ജില്ലയിൽ ഉണ്ടായിരുന്നു. ഏതായാലും ഈ ഉടുപ്പക്കുന്ന് ഇടിച്ചു നിരത്തുന്നതുമായി ബന്ധപ്പെട്ട് ശാസ്ത്ര സാഹിത്യ പരിഷത്ത് അന്ന് രംഗത്ത് വന്നിരുന്നു. അത് അവർ കലക്ടർക്കൊക്കെ പരാതി നൽകി, പക്ഷെ അതൊന്നും ഉണ്ടായില്ല. ഏതായാലും ആശുപത്രി അധികൃതർ നേരത്തെ നമ്മളോട് സൂചിപ്പിച്ച പോലെ അവിടെ വഴി നിർമ്മാണത്തിന്റെ കാര്യവുമായി ബന്ധപ്പെട്ട് മാത്രമാണ് തർക്കമുണ്ടായത് എന്നാണ് അവരുടെ ഒരു ഇത്. ഏതായാലും അതൊക്കെ കഴിഞ്ഞ് അവർക്ക് റവന്യൂ വകുപ്പിൽ നിന്ന് അതിനെ സംബന്ധിച്ച് ബന്ധപ്പെട്ട അംഗീകാരങ്ങൾ കിട്ടുകയും ചെയ്തു. പക്ഷേ ഇപ്പോൾ ഇതിന്റെ ഓഹരിയുമായി ബന്ധപ്പെട്ട് ചില തട്ടിപ്പുകൾ ഉണ്ട് എന്നതാണ് ഇപ്പോൾ പി ജയരാജൻ പറഞ്ഞു വെക്കുന്നത്. ആ ആരോപണം നിലവിൽ കെ പി രമേഷ് കുമാർ ഉന്നയിക്കുന്നതാണ്. രമേഷ് കുമാറിന്റെ ആരോപണങ്ങൾ മറപിടിച്ച് അല്ലെങ്കിൽ അത് പി ജയരാജനിലൂടെ പുറത്തു വരുന്നു എന്നതാണ് കമ്പനിയുടെ ഒരു ആരോപണം. ഇ പി ജയരാജനാകട്ടെ, തനിക്കിതിൽ പ്രത്യേകിച്ച് ഒന്നും നഷ്ടപ്പെടാനില്ല. കാരണം താൻ ഇതിൽ നിരപരാധിയാണ്, തനിക്ക് കാര്യമായ നിക്ഷേപങ്ങളില്ല, സാമ്പത്തികമായി ഇടപാടുകൾ എല്ലാം സുതാര്യമാണ് എന്ന നിലപാട് വരുന്നു. പല ഘട്ടങ്ങളിലായി താൻ ഇതുപോലെ വേട്ടയാടപ്പെട്ടിട്ടുണ്ട്. ആഡംബര വീട് നിർമ്മിച്ചു എന്ന പേരിൽ, അതുപോലെ ബന്ധു നിയമനം എന്ന പേരിൽ ഒക്കെ പല തരത്തിൽ ഉള്ള ഘട്ടങ്ങളിൽ വേട്ടയാടപ്പെട്ടിട്ടുണ്ട്. ആ ഒരു ഇരവാദമാണ് അദ്ദേഹം ഉന്നയിക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഘട്ടത്തിൽ പലപ്പോഴും ഇത് സ്ഥാനാർത്ഥിയല്ല എന്ന കാര്യം പോലും അറിയാത്ത ഒരു സാഹചര്യം പോലും ഉണ്ടായി. പിന്നീട് അത് യോഗത്തിൽ വേട്ടയാടപ്പെടുക എന്ന നിലപാടിലാണ് ഇ പി ജയരാജൻ. ഇത്തരത്തിൽ എന്തായാലും ഈ കമ്പനിയുമായി ബന്ധപ്പെട്ടുള്ള കമ്പനി സിഇഒയുടെ പ്രതികരണം അടക്കം നമുക്ക് ലഭ്യമാകുന്നുണ്ട്. അതിൽ ഇ പി ജയരാജന് കമ്പനിയുമായി ഒരു ബന്ധമില്ല, ഭാര്യയ്ക്കായാലും മകനായാലും നിസ്സാര ഓഹരി മാത്രമാണ് കമ്പനിയിലുള്ളതെന്നാണ് ഇപ്പോൾ സിഇഒ പറഞ്ഞു വെക്കുന്നത്. എന്തായാലും ഈ രാഷ്ട്രീയ യുദ്ധം, പാർട്ടിക്കുള്ളിലെ രാഷ്ട്രീയ യുദ്ധം അത് കടുക്കുകയാണ്. ഇ പി ജയരാജനെതിരായ നിലപാടിൽ പി ജയരാജൻ ഉറച്ചു നിൽക്കുന്ന സാഹചര്യമുണ്ട്. പി ജയരാജനെതിരെ സംസ്ഥാന കേന്ദ്ര നേതൃത്വങ്ങൾക്ക് സ്വർണ്ണക്കടത്ത് ഇടപാടുമായി ബന്ധപ്പെട്ടും ക്വട്ടേഷൻ സംഘം ഇടപാടുമായി എല്ലാം ബന്ധപ്പെട്ട് പരാതി ഉയരുന്ന സാഹചര്യവുമുണ്ട്. മനോഭരത്തും അരുണുമാണ് വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവച്ചത്.